നമസ്തേ. കേരളത്തിലെ തന്നെ പ്രസിദ്ധങ്ങളായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശ്രീ പരിയാനാമ്പറ്റ ഭഗവതി ക്ഷേത്രം. ഉദ്ദേശം 1400 വർഷങ്ങൾക്ക് മുൻപ് പരിയാനാമ്പറ്റ മനക്കലെ ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠൻ ഭൃത്യനോടൊപ്പം മൂകാംബിക ക്ഷേത്രത്തിൽ പോയി ഭജന നടത്തുകയും ദേവിയുടെ അനുഗ്രഹം വാങ്ങുകയും ശേഷിച്ച കാലം നാട്ടിൽ വന്ന് ഭജന നടത്താമെന്ന് തീരുമാനത്തോടെ തിരിച്ചു പോരുകയുമാണ് ഉണ്ടായത്. യാത്രാമധ്യേ ഒരു അരുവിയുടെ തീർത്ത് ക്ഷീണം തീർക്കാനായിരുന്ന ആ താപസ ശ്രേഷ്ഠൻ സ്വന്തം സാധനങ്ങളടങ്ങിയ ഭാണ്ഡം തുറന്നു നോക്കിയപ്പോൾ ഒരു തിടമ്പ് കാണുകയും തപശക്തിയാൽ കാര്യം ഗ്രഹിച്ച് ആ താപസൻ തിടമ്പ് അവിടെ തന്നെ പ്രതിഷ്ഠിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തു. പഴയ വള്ളുവനാട്ടിലെ 14 ദേശക്കാരെയും വരുത്തി അന്നത്തെ ദേശപ്രമാണിമാരായ കൊല്ലം, നല്ലൂർ, പൊറ്റേക്കാട് മൂത്ത പണിക്കന്മാരുടെ നേതൃത്വത്തിൽ പ്രസിദ്ധമായ ഈ കാട്ടുമനയിലെ തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. പരിയാനമ്പറ്റ മനക്കല് തിരുമേനി കൊണ്ടുവന്ന തിടമ്പായതിനാൽ പരിയാനമ്പറ്റ ഭഗവതി എന്നു നാമകരണം ചെയ്തു. ആശ്രിത വത്സലയായ പരിയാനമ്പറ്റ ഭഗവതിയുടെ ഇരുഭാഗങ്ങളിലുമായി ശ്രീകോവിലിനുള്ളിൽ കുടികൊള്ളുന്നത് ക്ഷേത്രപാലനും വീരഭദ്രനുമാണ്. ദേവിയുടെ മക്കളാണ് ഇവരെന്നാണ് വിശ്വാസം. സാധാരണ ക്ഷേത്രങ്ങളിൽ ശ്രീകോവിലിന് പുറത്താണ് ക്ഷേത്രപാലന്റെ പ്രതിഷ്ഠ ഉണ്ടാവുക. ക്ഷേത്രപാലനും വീരഭദ്രനും ഭഗവതിയുടെ മക്കളായ കഥ ഇപ്രകാരമാണ് പറയപ്പെടുന്നത്. ദാരിക നിഗ്രഹം പൂർത്തിയാക്കിയെങ്കിലും ദേവിയുടെ ക്രോധം അടങ്ങിയില്ല. തന്റെ വിരൽ മുറിച്ച് രക്തം പാനം ചെയ്യാൻ നൽകിയതുൾപ്പെടെ പിതാവ് കൂടിയായ പരമശിവൻ പല മാർഗങ്ങളും പരീക്ഷിച്ചെങ്കിലും അതുകൊണ്ടൊന്നും പരിഹാരമായില്ല. ഒടുവിൽ രണ്ടു മക്കളെ സൃഷ്ടിച്ചു ദേവിക്കരികിലേക്ക് മഹാദേവൻ അയച്ചു. മുലയൂട്ടുമ്പോൾ മാതൃവാത്സല്യം ഉണരുന്ന ദേവിയുടെ ക്രോധം അടങ്ങുമെന്ന തിരിച്ചറിവിലാണ് ക്ഷേത്രപാലനെയും വീരഭദ്രനെയും സൃഷ്ടിച്ചത്. വലതുഭാഗത്ത് ക്ഷേത്രപാലനും ഇടതുഭാഗത്ത് വീരഭദ്രനും ദേവി മുലയൂട്ടിയെന്നാണ് വിശ്വാസം. ചതുർബാഹുവായ ഭദ്രകാളിയാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. മൂകാംബിക സങ്കല്പത്തിലാണ് ഇവിടെ പൂജകൾ. രാവിലെ സരസ്വതി സങ്കല്പത്തിലാണ് പൂജകൾ. സാരസ്വത മന്ത്ര പുഷ്പാഞ്ജലിയും നെയ്പായസവുമാണ് ഇവിടെ പ്രധാനം. ഉച്ചപൂജയ്ക്ക് ലക്ഷ്മീഭാവമാണ്. പാൽപ്പായസവും ലളിത സഹസ്രനാമ പുഷ്പാഞ്ജലിയുമാണ് ഈ സമയത്ത് പ്രധാനം. വൈകിട്ട് ദുർഗാ സങ്കല്പത്തിലുള്ള ദേവിക്ക് ശത്രുസംഹാര പുഷ്പാഞ്ജലിയും വനദുർഗാ പുഷ്പാഞ്ജലിയുമാണ് അത്യുത്തമം. ദുരിതങ്ങൾ അകറ്റാൻ മുട്ടറക്കലും ദാരികവധവും പാട്ടും പ്രത്യേക വഴിപാടുകളാണിവിടെ. അലങ്കാരപ്രിയയായ ഭഗവതിയെ ചെമ്പരത്തി, താമര, തുളസി എന്നിവ കൊണ്ടുള്ള മാലകളാണ് ഏറെ അണിയിക്കുന്നത്. ഇറക്കുമതി ചെയ്യുന്ന പൂക്കൾ കൊണ്ടുള്ള മാലകൾ ഉപയോഗിക്കാറില്ല. സർവാഭിഷ്ട വരദായിനിയായ പരിയാനാമ്പറ്റ ഭഗവതിയുടെ അനുഗ്രഹം എല്ലാ ഭക്തർക്കും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കുംഭമാസത്തിലെ പൂരമാണ് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം. കുംഭം 1 കൊടിയേറ്റവും 7 ദിവസം പൂരവുമാണ്. വലിയാറാട്ടും ദിവസത്തെ മൂർത്തിയാട്ടം മറ്റൊരു ക്ഷേത്രത്തിലും കാണാത്ത പ്രത്യേകതയാണ് ഇവിടെ. ഇതുകൂടാതെ കാർത്തിക വിളക്ക്, താലപ്പൊലി, ഉച്ചാറൽ വേല, വിഷുവിളക്ക് തുടങ്ങിയവയും പ്രധാന ആഘോഷങ്ങളാണ് ഇവിടെ. പാനയും വഴിപാടായും നടത്തി വരുന്നു. കുംഭം പുലർന്നാൽ ഭഗവതിയുടെ തട്ടകവും അയൽ ഗ്രാമങ്ങളും ആഘോഷങ്ങളിൽ മുഴുകും. വള്ളുവനാടൻ കാവുകളിലെ കൊയ്ത്തുത്സവമായി തന്നെ ഇവിടെയും പൂരം ആഘോഷിക്കുന്നു. കുംഭം 1 കൊടിയേറ്റം കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഉത്സവ പാച്ചിലാണ്. കുംഭം 7 എല്ലാവരും കണ്ണിമ വെട്ടാതെ കാതോർത്തിരിക്കുന്ന ദിവസം. അന്ന് പരിയാനാമ്പറ്റയിൽ വസന്തമാണ്. തട്ടകത്തിന്റെ ഉത്സവമാണ്. മാനത്തും മണ്ണിലും 1000 പൂക്കാലം. എങ്ങും കാളകളിയുടെ ആരവം. പൂതനും തിറയും കുന്നിറങ്ങി വരുന്ന കാഴ്ച. പഞ്ചവാദ്യത്തിന്റെ മധുരം. ആനകളുടെ ചങ്ങല കിലുക്കം. ഓർമ്മകൾ അയവിറക്കി മറുനാട്ടിൽ നിന്നും മലയാളി ഓടിയെത്തുന്ന ദിനം. കുംഭം 1 കൊടിയേറ്റം തുടർന്ന് ദേശങ്ങളിൽ പറയെടുപ്പും ഒരുക്കങ്ങളും ക്ഷേത്രത്തിൽ വിശേഷാൽ പരിപാടികളും. പൂരദിവസം രാവിലെ കാഴ്ച ശ്രീവേലി, ഉച്ചതിരിഞ്ഞ് 4:30 വടക്ക്, കിഴക്ക്, പടിഞ്ഞാറ് പൂരങ്ങൾ ദേവിയുടെ നടയിലേക്ക് നീങ്ങും. കുടയും താഴെയുമായി വെളിച്ചപ്പാടും മറ്റും ചെന്ന് ഓരോ വേലയും ക്ഷേത്രാങ്കണത്തിലേക്ക് ക്ഷണിച്ചാൽ അവ ക്രമത്തിൽ ക്ഷേത്രാങ്കണത്തിലേക്ക് ഇറങ്ങും. കേരളത്തിലെ സിനിമാക്കാരുടെ വള്ളുവനാട്ടിലെ പ്രധാനപ്പെട്ട ഒരു ലൊക്കേഷനാണ് ശ്രീ പരിയാനാമ്പറ്റ ക്ഷേത്രം. മോഹൻലാലിൻ്റെ ദേവാസുരം, മമ്മൂട്ടിയുടെ പല്ലാവൂർ ദേവനാരായണൻ, ബന്ധുക്കൾ ശത്രുക്കൾ, ആനച്ചന്തം, തമിഴ് ചിത്രമായ ഇന്ദ്ര തുടങ്ങിയവ ഇവയിൽ ചിലതാണ്. ക്ഷേത്രത്തിൻ്റെ വടക്കേ നടയിലെ കൽപ്പടവുകൾ ഏതൊരു സിനിമാക്കാരനെയും ആകർഷിക്കുന്നതാണ്. ഒറ്റപ്പാലത്ത് നിന്ന് 15 കിലോമീറ്റർ, അതായത് ഒറ്റപ്പാലം മണ്ണാർക്കാട് റൂട്ടിൽ വടക്കുമാറിയും പാലക്കാട് ചെർപ്പുളശ്ശേരി റൂട്ടിൽ 33 കിലോമീറ്റർ, മംഗലാംകുന്ന് ബസ്സിറങ്ങി 1 കിലോമീറ്റർ ദൂരം വന്നാൽ പരിയനാമ്പറ്റ ക്ഷേത്രത്തിൽ നമുക്കെത്താം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.